എം മണിയുടെ അസഭ്യ പ്രയോഗങ്ങളെല്ലാം നാടൻ ഭാഷയാണെന്നാണ് ന്യായീകരിക്കാറ്. കഴിഞ്ഞ ദിവസവും മണി ഒരു നാടൻ പ്രയോഗം നടത്തിയിരുന്നു. ഇടുക്കിയിലെ സിറ്റിംഗ് എം പിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഡീൻ കുര്യാക്കോസിനെതിരെയായിരുന്നു വ്യക്തിപരമായ അധിക്ഷേപവുമായി എം മണി എത്തിയത്. തന്റെ പ്രസംഗത്തിനിടയിൽ ഡീൻ കുര്യാക്കോസിനെ ഷണ്ടൻ എന്ന് വിളിച്ച എം മണി പി ജെ കുര്യനെയും മോശം ഭാഷയിൽ വിമർശിച്ചിരുന്നു. പിന്നെ ഡ്യൂട്ടി പാടല് കയറി വെള്ള പൂജിയിട്ട് പടവ് എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്തമാനം പറയാതെ ഷണ്ടൻ ഇല്ലേ? അതിന് മുമ്പുണ്ട് പി ജെ കുര്യൻ. എം മണിക്കെതിരെ മറുപടിയുമായി ഡീൻ കുര്യാക്കോസും രംഗത്ത് വന്നിരുന്നു. അധിക്ഷേപം മണിയുടെ ശൈലിയാണെന്നും തന്റേതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. എം മണിയുടെ തെറിയഭിഷേകം ഇടുക്കി ജില്ലക്കാർക്കെതിരായ സർക്കാർ ഉത്തരവുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ജില്ലയിൽ നിർമ്മാണ നിരോധനം സർക്കാർ കൊണ്ടുവന്നപ്പോൾ മണി എവിടെയായിരുന്നു എന്ന് ഡീൻ കുര്യാക്കോസ് ചോദിക്കുന്നുണ്ട്. അധിക്ഷേപിക്കാൻ ലൈസൻസ് ഉണ്ടെന്നാണ് മണിയുടെ വിചാരമെന്നും ഇത്തരം പദപ്രയോഗങ്ങൾ താൻ ശീലിച്ചിട്ടില്ല എന്നുമാണ് ഡീൻ കുര്യാക്കോസ് മാന്യമായ ഭാഷയിൽ പറഞ്ഞത്. പ്രളയകാലാഗ്നിസ്വരൂപിണി ദുർഗതൻ തിടിലത്തിലവതാരമാർന്ന ചാമുണ്ടികേ സകല വിജയങ്ങൾക്കും ആധാരഭൂതയായി ഇവിടെ വാണരുളും. അതേസമയം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വ്യക്തി അധിക്ഷേപം, വ്യാജപ്രചരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് അവഗണിച്ചുകൊണ്ടാണ് മണി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഡീൻ കുര്യാക്കോസിനെതിരായ എം മണിയുടെ പരാമർശം സ്വാഭാവിക സംസാരത്തിൽ ഉണ്ടായതാണെന്നാണ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ സി വി വർഗീസ് പറയുന്നത്. തങ്ങൾ ആരെയും വ്യക്തിഹത്യ നടത്തുന്ന പാർട്ടിയല്ല, നാടൻ ഭാഷാപ്രയോഗം മാത്രമാണത് എന്നായിരുന്നു ന്യായീകരണം. സി പി എമ്മിന്റെ കാര്യം ഡീൻ കുര്യാക്കോസ് നോക്കണ്ടെന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും ആരും ബി ജെ പിയിൽ പോകാതെ നോക്കിയാൽ മതിയെന്നും പകൽ ഖദറും രാത്രി കാവ്യുമാണെന്ന് എ കെ ആന്റണി ഡീൻ കുര്യാക്കോസിനോട് പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും കുടുംബത്തിൽ നിന്നുള്ളവർ ബി ജെ പിയിലെത്തി. ഇനി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നുകൂടി ആരെങ്കിലും പോയാൽ മതിയെന്നും പരിഹസിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, പറഞ്ഞ വിദ്വേഷ പ്രസ്താവന ഒന്നും തന്നെ മാറ്റി പറയാനോ മാപ്പ് പറയാനോ എം മണി തയ്യാറായിട്ടില്ല. പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. തന്റെ വിദ്വേഷ പ്രസംഗത്തിലൂടെ എല്ലായ്പ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന മുതിർന്ന സി പി എം നേതാവായ എം മണി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അടുത്ത വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. എം ബി എ കഴിഞ്ഞ 5 വർഷം ഒരു ചുക്കും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തേലും എം പി എന്ന് തന്നെ ചെയ്തിരിക്കുന്നത് ജോയിസ് ജോർജ് മാത്രമാണ്, പിന്നെ ഉമ്മൻ എം എൽ ലോറൻസ്, ബാക്കി പി ജെ കുര്യൻ അടക്കമുള്ളവര് പോയി ചെയ്തതെന്താണെന്ന് അറിയാമല്ലോ. നമ്മൾ ചർച്ച ചെയ്തത് പോയോൻ, പിന്നെ പാലാ കെ എം മാത്തു, പി ജെ കുര്യൻ, ആരെല്ലാം പോയി കോൺഗ്രസിന്റെ ഇവിടുന്ന് എന്തെങ്കിലും ഒരു 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 കരി ഇലയാണെങ്കിൽ നമ്മൾ പണി ഇവിടെ ചെയ്തു ഇല്ല. ആ തമ്മിൽ കുഴപ്പമൊന്നുമില്ല, ചില കടുത്ത ഭാഷയെ പ്രയോഗിക്കുന്നു.